ഇനി നമുക്ക് കോമൺ എക്സാമിലെ മലയാളം ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടാം അതിൽ ഒന്നാമത്തെ ചോദ്യമാണ് ഈ കണ്ടിരിക്കുന്നത് ജീവചരിത്രവും ബന്ധപ്പെട്ട വ്യക്തികളും നൽകുന്നു ശരിയായ ജോഡി അല്ലാത്തത് ഏത് എന്നാണ് ഇവിടെ ചോദ്യം എപ്പോഴും ഓർത്തിരിക്കേണ്ടത് ഇവിടെ അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചിലപ്പോൾ ആയത് ഏത് അല്ലെങ്കിൽ അല്ലാത്തത് ഏത് ഇതൊരു നെഗറ്റീവ് ടൈപ്പ് ക്വസ്റ്റിൻ ആയിരിക്കും ഇപ്പോഴത്തെ പാറ്റേൺ ആണ് അപ്പൊ ഇവിടെ ഒരു ചോദ്യം മുഖരാഗം എന്ന് പറയുന്നത് ജീവചരിത്രം മോഹൻലാലിന്റെ ചെയ്തുകൊണ്ട് ഒരു ജീവചരിത്രം എഴുതിയതാണ് മുഖരാഗം എന്ന് പറയുന്നത് അത് ഭാനുപ്രകാശ് എന്ന് പറയുന്ന ഒരാളാണ് ഇത് എഴുതിയിട്ടുള്ളത് ഭാനുപ്രകാശ് ഭാനുപ്രകാശ് ഇപ്പൊ മുഖരാഗം എന്ന് പറയുന്നത് ഭാനുപ്രകാശ് മോഹൻലാലിന്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപതില് രണ്ടായിരത്തി ഇരുപതിലൊക്കെ അതിന്റെ ഏർ കാര്യങ്ങൾ കൃതി പൂർത്തിയാകൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ മറ്റൊന്നാണ് നീതിയുടെ സഞ്ചാരം എന്ന് പറയുന്ന ഒരു ജീവചരിത്രം അത് എഴുതിയത് നോക്കൂ ഇതിൽ ഇത് ഈ അന്നാചാണ്ടി എന്ന് പറയുന്നത് തെറ്റായത് എന്ന് പറയുന്നത് അത് അന്നാചാണ്ടിയെ കുറിച്ചുള്ളതല്ല ഫാത്തിമ ബീവി ജസ്റ്റിസ് ഫാത്തിമ ബി കുറിച്ചുള്ള ഒരു ജീവചരിത്രമാണ് നീതിയുടെ സഞ്ചാരം എന്ന് പറയുന്നത് കെ ടി ആണ് എഴുതിയിട്ടുള്ളത് ആരാണ് കെ ടി അഷ്റഫ് എന്ന് പറയുന്ന ആളാണ് എഴുതിയിട്ടുള്ളത് കെ ടി അഷ്റഫ് കെ ടി അഷ്റഫ് എന്ന് പറയുന്ന ആളാണ് വ്യക്തിയാണ് ഇത് എഴുതിയിട്ടുള്ളത് നീതിയുടെ സഞ്ചാരം എന്ന് പറയുന്നത് ഓർത്തിരിക്കുക ഇത് അന്നാചാണ്ടിയെ കുറിച്ചുള്ള ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ജീവചരിത്രമാണ് അപ്പൊ അവിടെ തന്നെ ഇത് തെറ്റാണെന്ന് മനസ്സിലായി അപ്പൊ നമുക്കിതിൽ തെറ്റായത് ഏതെന്നാണ് അല്ലെങ്കിൽ അല്ലാത്തത് ഏതെന്നാണ് അപ്പൊ ഓപ്ഷൻ ബി എന്നെയാണ് ശരിയായിട്ട് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇതിന്റെ ഉത്തരം ബി ആണ് വരേണ്ടത് എന്നാ നമുക്ക് അടുത്ത കൂടി പറയാം അണയാത്തദ്വീപം എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ ഗാന്ധിജിയെ ഗാന്ധിജിയുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അണയാത്ത ദീപം അത് എഴുതിയിട്ടുള്ളത് എം ലീലാവതിയാണ് എം ലീലാവതിയാണ് എഴുതിയിട്ടുള്ളത് അണയാത്ത ദീപം എന്ന് പറയുന്ന ജീവചരിത്രം എഴുതിയിട്ടുള്ളത് ഗാന്ധിജിയെ കുറിച്ച് എം ലീലാവതി മറ്റാ കുമാരനാശിനെ കുറിച്ചുള്ള മൃത്യുഞ്ജയം കാവ്യജീവിതം അവരുടെ ജീവചരിത്രമാണ് മൃത്യുജയം കാവ്യജീവിതം എന്ന് പറയുന്നത് അത് നമ്മുടെ എം കെ സാനു എം കെ സാനു എം കെ സാനു ആണ് കർത്താവ് ഓക്കേ അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക ഇതിൽ തെറ്റാവുന്ന ഇത് മാത്രമാണ് ഇത് അറിഞ്ഞാൽ മതി നീതിയുടെ എന്ന് പറയുന്നത് ഫാത്തിമ ബീവിയുമായി ബന്ധപ്പെട്ടതാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ജീവചരിത്രമാണ് അത് എഴുതിയത് കെ ടി അഷ്റഫ് ആണ് എന്ന് കൂടി ഓർത്തിരിക്കുക ഓക്കെ അപ്പൊ ഇതിൽ തെറ്റ് ശരി കൃത്യമായിട്ട് ഉത്തരം കിട്ടി അത് ബി ആയിരുന്നു കേട്ടോ ബി ആണ് അടുത്ത ചോദ്യം പോകുന്നു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഏക മലയാള വ്യാകരണ ഗ്രന്ഥം ഏത് എന്നാണ് ചോദ്യം അപ്പൊ ഇതിന്റെ ഉത്തരം പാണിനീയ പ്രത്യോദം ഒരു സി ചാക്കോ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് എഴുതിയിട്ടുള്ളത് സി ചാക്കോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ഇതിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് ഇത് നമ്മുടെ പാണിനി പാണിനി എന്ന് പറയുന്ന അല്ലെ അതായത് സംസ്കൃതം ഒക്കെ പഠിക്കുന്നവർക്ക് ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഗ്രന്ഥം കൂടിയാണ് പണിനീയ പ്രത്യോദം എന്ന് പറയുന്നത് പല അക്ഷരങ്ങളും നികുണ്ടുകളും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഭാഗമാണ് പണിനീയ പ്രത്യോദം ഓർത്തിരിക്കുക അത് സി ചാക്കോ ആണ് ഇത് കർത്താവായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് അപ്പൊ ഇതിലെ മലയാള വ്യാകരണ ഗ്രന്ഥം അതാണ് അടുത്ത ചോദ്യം രണ്ട് രാജകുമാരിമാർ എന്ന ബാലസാഹിത്യകൃതി ആരുടേതാണ് എന്നാണ് അപ്പോൾ എൽ പി പിയുടെ ഒരു ടോപ്പിക്കാണ് ബാലസാഹിത്യം എന്ന് പറയുന്നത് അപ്പോൾ സർപ്പയജ്ഞം ഒരു പി എസ് സിയുടെ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യായിരുന്നു സർപ്പയജ്ഞം എന്ന് പറയുന്നത് ആരുടെ ബാലസാഹിത്യ കൃതിയാണ് എന്നൊരു പി എസ് സിയുടെ ജനറൽ പി എസ് സി ക്വസ്റ്റിനാണ് ഇതാര്യതായിരുന്നു ഇത് ബഷീറിൻ്റെതായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു ബാല അപ്പം നമ്മൾ ഈ പാത്തുമായിയുടെ ആട് എൻ്റെ ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാകും പക്ഷെ സർപ്പജ്ഞ എന്ന് പറയുന്നത് നമ്മുടെ ബഷീറിന്റെ ഒരു ബാലസാഹിത്യ കൃതിയായിരുന്നു ഒന്ന് കൂടി ഓർത്തിരിക്കാം ഓക്കെ ഇവിടെ ചോദിച്ചത് രണ്ട് രാജകുമാരികർ രണ്ട് രാജകുമാരിമാർ എന്ന് പറയുന്നത് ഏരുടെ ബാലം ഇത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന ജോസഫ് മുണ്ടശ്ശേരിയുടെ ഒരു കൃതിയാണ് ബാലസാഹിത്യ കൃതിയാണ് രണ്ട് രാജകുമാരിമാർ എന്ന് പറയുന്നത് വേറെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏതൊന്നാണ് അപ്പൊ ഇതില് ആ അധ്യക്ഷൻ എന്ന് പറയുന്നത് ശരിയാണ് അധ്യക്ഷൻ ഇങ്ങനെ എഴുതാം അഖണ്ഡം തെറ്റാണ് അഖണ്ഡ ശരിക്ക് ഇങ്ങനെ എഴുതാം അല്ലെ അഖണ്ഡം അതായത് ഇങ്ങനെയാണ് എഴുതേണ്ടത് അഖണ്ഡം എന്ന് ഉബേതയും ശരിയാണ് ഉബേദ അതും ശരിയാണ് എന്നാൽ വൈദികം എന്നാണ് പറയുക അല്ലെ വൈദികം എന്ന് പറയേണ്ട വൈദികം എന്ന് പറഞ്ഞാൽ മതി അപ്പൊ ഇവിടെ ഇതും തെറ്റാണ് അപ്പൊ ഇതിൽ രണ്ട് ശരിയുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്യാനാണ് സാധ്യത ഇത് ക്യാൻസൽ ചെയ്യാൻ കാരണം രണ്ട് ഉത്തരം ശരിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ അധ്യക്ഷനും ശരിയാണ് ഉബേദയും ശരിയാണ് അപ്പോൾ ഇത് ക്യാൻസല് ചെയ്യപ്പെടുകയായിരിക്കും കൂടുതലും ഉചിതമായിട്ടുണ്ടാവുക തന്നിട്ടുള്ളവയിൽ ഭേദകാനുപ്രയോഗം ഏത് എന്നൊരു ചോദ്യമുണ്ട് അപ്പം ഈ അനുപ്രയോഗം എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ ഓക്സിലറി വെർബ് എന്ന് പറയും അതായത് ഒരു ക്രിയയെ സഹായിക്കുന്ന ധാതു ആണ് അല്ലെ ഒരു ക്രിയയെ സഹായിക്കാൻ വേണ്ടി ചേർക്കുന്നതാണ് ഇത് അനുപ്രയോഗം എന്ന് പറയുന്നത് അപ്പോൾ ഇത് പല രീതിയിലുള്ള ഘടകങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അതിലൊന്നാണ് ഭേദഗാനുപ്രയോഗം എന്ന് പറയുന്നത് ആ ഭേദഗാനുപ്രയോഗം എന്ന് പറയുന്നത് വിനയം ലാഘവം പതിവ് അതായത് വിനയം ലാഘവം പതിവ് ഇങ്ങനെ മൂന്നെണ്ണത്തിന് കാണിക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതാണ് ഭേദഗാനുപ്രയോഗം പൂരണാനുപ്രയോഗം കാലാനുപ്രയോഗം ഭേദകാനുപ്രയോഗം ഇങ്ങനെ പല രീതിയിലുണ്ട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഭേദകാനുപ്രയോഗമാണ് അപ്പൊ അനുപ്രയോഗം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക ഒരു ഒരു ക്രിയയെ സഹായിക്കുന്ന ഒരു സഹായക ക്രിയ അതാണ് അങ്ങനെ ചേർക്കുമ്പോഴാണ് നമ്മൾ എന്താണ് ഇപ്പൊ നോക്ക് സീത പറഞ്ഞു കൊണ്ടിരിക്കുന്നു കണ്ടോ കൊണ്ടിരിക്കുന്നു ഒരു കാലം പറയുന്നു സഹായിക്കണമേ വന്നിച്ചു നിൽക്കുന്നു അങ്ങനെ പറയരുത് അപ്പൊ ആ ഒരു ഒരു കാലത്തെ അല്ലെങ്കിൽ ഒരു ഒരു ക്രിയേനെ സഹായിക്കുന്ന സാധാരണ സഹായക്രിയ ചേർക്കുമ്പോഴാണ് നമ്മൾ അനുപ്രയോഗം എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ ഇവിടെ വിനയവും ലാഘവും പതിവും വരുന്നതാണ് ഇത് വേദകാനുപ്രയോഗം അപ്പം ഇതിൽ ഏതാ നമുക്ക് ചേർക്കാൻ പറ്റുക ഇപ്പൊ വിനയം വന്നിച്ച് നിൽക്കുന്നു ഉണ്ടോ വിനയമായിട്ട് നമുക്ക് ചേർത്ത് പറയാവുന്നതാണ് വന്നിച്ച് നിൽക്കണം വന്നിച്ച് നിൽക്കുന്നു എന്ന് പറയുന്നത് അപ്പൊ നമുക്കിതിൽ എന്ത് ചെയ്യാം ഇതിൽ ഒരു ഉത്തരം സി ആയിട്ട് ചേർക്കാം ഇതിൽ അക്കുറേറ്റ് ആയിട്ട് നമുക്ക് ചേർക്കാവുന്നത് സി എന്ന് ഉത്തരം ചേർക്കാം വന്നിച്ച് നിൽക്കുന്നു എന്ന് പറയുന്നത് നമുക്കതിൽ ചേർക്കാവുന്നതാണ് ഓക്കെ റെഡി അടുത്തതിലേക്ക് പോകുന്നു ലിംഗം വചനം എന്നിവ മനസ്സിലാക്കി കൂട്ടത്തിൽ ഉൾപ്പെടാത്തവയെ തിരിച്ചറിയുക എന്നാണ് അപ്പൊ ഇവിടെ ഒന്നല്ലെങ്കിൽ ലിംഗമായിരിക്കും ഒന്നല്ലെങ്കിൽ വചനമായിരിക്കും അപ്പൊ നമ്മള് വചനം എന്ന് പറയുന്നത് ഏകവചനം ബഹുവചനം അല്ലേ പൂജക ബഹുവചനം ഒക്കെ കിട്ടുന്നുണ്ടാവും അപ്പൊ ഇവിടെ നോക്കി വെക്ക സൈനികൻ ഒന്നുള്ളൂ കള്ളൻ ഒന്നുള്ളു പൂവൻ ഒന്നുള്ളു മകൾ ഒന്നുള്ളൂ അപ്പോ വചനപ്രകാരം ഏകവചനം തന്നെയാണ് എല്ലാം വരുന്നത് ഇനി ലിംഗപ്രകാരം സൈനികൻ കള്ളൻ പൂവൻ മകള് അപ്പൊ ഇതും ശരിയാണ് ഇതും ശരിയാണ് ഇതും ശരിയാണ് കൂട്ടത്തിൽ പെടുന്നതാണ് പക്ഷെ മകൾ എന്താണ് ലിംഗം മാറി സ്ത്രീലിംഗമായി അപ്പൊ ഇത് പുരുഷനാണ് അല്ലെ ഇത് പുരുഷനാണ് ഇത് പുരുഷനാണ് ഇത് സ്ത്രീലിംഗമായി അപ്പൊ ഒറ്റയാനായിട്ട് നിൽക്കുന്ന ആരാ ഇവനാണ് അപ്പൊ ഇവിടെ ഈ ലിംഗം വചനം എന്നൊക്കെ പറഞ്ഞിട്ട് ടെൻഷൻ ആകണ്ട അത് നോക്കിയാൽ ഉത്തരം കിട്ടുന്നതാണ് അപ്പൊ ഇത് മകളായിട്ടാണ് വരുന്നത് ഇതപ്പോ ഇതിന്റെ ഉത്തരം സി ആണ് തന്നിരിക്കുന്നവയിൽ വ്യാകരണ പഠനത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും അനുയോജ്യം ഇതൊരു ബോധനശാസ്ത്രവുമായി ബന്ധപ്പെട്ടു എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അല്ലെ നമ്മളെ പിടകോഗി ലാംഗ്വേജ് പിടകോഗിയുമായി ബന്ധപ്പെട്ട നോക്കാം തെറ്റായ ആശയവിനിമയം ഒഴിവാക്കാൻ അതായത് ഇവിടെ എന്താ പറയുന്നത് വ്യാകരണമാണ് വ്യാകരണ പഠനത്തിന്റെ ആണ് വായിച്ചാൽ തന്നെ മനസ്സിലാവും തെറ്റുകൂടാതെ ഭാഷ പ്രയോഗിക്കാനുള്ള കഴിവ് നേടാം അപ്പൊ ഇത് നമുക്കൊരു ജസ്റ്റ് ചേർക്കാം ഇനി പരസ്പര ധാരണയും വ്യക്തിത്വവും മുതലെടുക്കുക ഇത് വന്നോളന്നില്ല പഠന കാര്യങ്ങളിൽ മികവ് പുലർത്തുക അപ്പോൾ ഇതിൽ ഏറ്റവും ആയിട്ട് വരുന്ന ഏതാണ് തെറ്റുകൂടാതെ ഭാഷ പ്രയോഗിക്കാനുള്ള കഴിവ് നേടാനാണ് നമ്മൾ വ്യാകരണ പഠനത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും അനുയോജ്യമായിട്ട് അപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ വരാം പക്ഷേ ഏറ്റവും അനുയോജ്യമായിട്ട് ഇതിൽ പറയാവുന്നത് ബി ആണ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു പ്രോഗ്രാം ഫോർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് അസസ്മെൻറ്റ് പിസ ടെസ്റ്റിൽ കുട്ടികളുടെ ഏതെല്ലാം മികവിനെ അടിസ്ഥാനമാക്കിയാണ് വിലയിരുത്തുന്നത് ഏകദേശം ഇതൊരു ഇൻ്റർനാഷണൽ സംഘടന നടത്തുന്ന ഒരു ടെസ്റ്റാണ് ഇത് ഇതെല്ലാം നടത്തുന്നത് ഓക്കെ ആ അപ്പം ഈ ഒരു ചോദ്യത്തിൽ പിസ എന്ന് പറയുന്ന ഒരു സംഘടന പ്രോഗ്രാം ഫോർ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് അസസ്മെന്റ് എന്ന് പറയുന്ന ഈ ടെസ്റ്റില് ഇതൊരു ടെസ്റ്റ് ആണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഒരു ഇന്റർനാഷണൽ ടെസ്റ്റ് ആണ് അപ്പോൾ ലോകത്തിലാകമാനമുള്ള ഓരോ കുട്ടികളുടെ മികവ് വിലയിരുത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ടെസ്റ്റാണ് ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം എഴുപത്തി മൂന്ന് അംഗങ്ങൾ രാജ്യങ്ങൾ പങ്കെടുത്തതിൽ എഴുപത്തി രണ്ടാം സ്ഥാനത്തെയാണ് ഇന്ത്യയുടെ സ്ഥാനമായിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക പിസ ടെസ്റ്റ് കഴിഞ്ഞൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണ് അതിന് മുൻപ് വന്ന നമ്മുടെ കോമൺ എക്സാമിന് മുന്നേ വന്ന ഒരു ചോദ്യം കൂടിയാണ് ടെക്സ്റ്റ് ബുക്കിൽ ആസ് പെർ പി വൈക്കു ആണ് ശരിക്ക് ഈ ക്വസ്റ്റ്യൻ വരുന്നത് അപ്പൊ അതില് നമുക്ക് രണ്ടായിരത്തിലാണ് ശരിക്ക് ഇത് കൃത്യമായിട്ട് നടത്തി പോരുന്നത് ഓരോ മൂന്ന് വർഷം കഴിയുമ്പോഴും ഓരോ മൂന്ന് വർഷം കഴിയുമ്പോഴും ആണ് ഇത് നടത്താറുള്ളത് രണ്ടായിരത്തിന് ശേഷമാണ് കൃത്യമായിട്ട് നടത്തി പോരുന്നത് ആദ്യം തുടങ്ങിയത് രണ്ടായിരം മുതലാണ് ഇത് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി കാലഘട്ടങ്ങളിൽ ഫോം ചെയ്തിട്ടുണ്ടെങ്കിലും രണ്ടായിരം മുതലാണ് ഇത് കൃത്യമായി നടന്നു വരുന്നത് അപ്പം മൂന്ന് വർഷം മൂന്ന് വർഷം കൂടുമ്പോഴാണ് ഇത് നടത്തുന്നത് ഇത് വായന ഗണിതം ശാസ്ത്രം അതായത് റീഡിങ് മാത്സ് സയൻസ് എന്ന് പറയുന്ന ഈ മൂന്ന് വിഷയങ്ങളിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അപ്പൊ അതൊരു ചോദ്യമാണ് ഒരു കറണ്ട് ആയിട്ട് കൂടി നമുക്ക് വിലയിരുത്താവുന്ന ഒരു ചോദ്യമാണ് അപ്പൊ ഇതിൽ നമുക്ക് ഒന്നും രണ്ടും മൂന്നും വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ ആൻസർ ബി ആയിട്ട് നമുക്ക് ഉത്തരം ഉത്തരേഴ്താവുന്നതാണ് ഓർത്തിരിക്കുക കേട്ടോ എൺപത്തൊമ്പത് പാഠ്യപദ്ധതി സമീപനത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ഉൾപ്പെടാത്തത് എന്ന് തന്നെയാണ് അപ്പോ പാഠ്യപദ്ധതി സമീപനത്തിന്റെ അതായത് പ്രവർത്തനാധിഷ്ഠിതം തീർച്ചയായിട്ടും ആവശ്യമുള്ളതാണ് നമ്മൾ ഈ കുട്ടികളെ പല കായിക കാര്യങ്ങളിലും അതുപോലെ വർക്ക് അസിസ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പഠിപ്പിക്കുന്ന രീതിയിൽ അപ്പൊ പ്രവർത്തനാധിഷ്ഠിതമാണ് അപ്പം പഠനം ഉറപ്പാക്കുന്നതിന് തീർച്ചയായിട്ടും നമുക്ക് പാഠ്യപദ്ധതി സമീപനം ആവശ്യമാണ് പക്ഷേ അതെന്താകരുത് അധ്യാപന കേന്ദ്രീകൃതമാകരുത് എന്നാണ് പറയുന്നത് അപ്പം അധ്യാപക കേന്ദ്രീകൃതമാകരുത് ഏത് നമ്മുടെ പാഠ്യപദ്ധതി എന്ന് പറയുന്നത് അപ്പം അധ്യാപക കേന്ദ്രീകൃതമായതാ ആ ഒരു വ്യക്തിത്വം മാത്രമേ ആ കുട്ടികൾ കിട്ടുള്ളൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സമൂഹത്തിൽ പ്രവർത്തിക്കാനുള്ളതാണ് അപ്പം അധ്യാപക കേന്ദ്രീകൃതം എന്ന് പറയുന്നത് ഇതില് ഒരു ഒരു കാര്യമാണ് അപ്പൊ നമുക്കത് ആ ഒരു ഇത് തെറ്റായിട്ട് നമുക്ക് കൂട്ടാം അപ്പോൾ ഉൾപ്പെടാത്തതായിട്ട് നമുക്ക് ഇതിനുപിടുത്താം പഠന നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് പ്രാപ്തമായത് സ പാഠ്യ പദ്ധതി നമുക്കതിന് പഠന നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ആശയും ചെയ്തിട്ടുള്ളത് അപ്പൊ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അധ്യാപക കേന്ദ്രീകൃതമാകരുത് എന്നാണ് അതാണ് അപ്പം അതിൽ തെറ്റായിട്ട് വന്നിട്ടുള്ളത് അടുത്തത് തൊണ്ണൂറാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള കഥയുടെ പ്രധാനമായ അംശം ഒരൊറ്റപ്പദം ചോദ്യമാണ് കഥയുടെ പ്രധാനമായ അംശം ഒറ്റപദം അത് കഥാസാരമാണ് അല്ലെ കഥാസാരം ഇതാണ് ഉത്തരമായിട്ട് വരുന്നത് അപ്പൊ ബി എന്ന് എഴുതി ഉത്തരം എഴുതരുത് കാരണം രണ്ടെന്ന് പറയുന്ന ഇതിൽ ഏത് മാത്രമാണ് രണ്ട് മാത്രം ശരി എന്ന് പറഞ്ഞ സി ആണ് അപ്പൊ പലപ്പോഴും അബദ്ധം അങ്ങനെ സംഭവിക്കും ഇവിടെ നമ്മൾ ബി ആണെന്ന് എഴുതിയിട്ട് ബി ഉത്തരം എഴുതും ബി തെറ്റാണ് ഇവിടെ എന്താണോ സി ആണ് ഉത്തരം വരുന്നത് അപ്പൊ ഇതാണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് അപ്പൊ നമ്മൾ ഒരു പത്ത് ചോദ്യമാണ് മലയാളത്തിൽ നിന്ന് വന്നിട്ടുള്ളത് ആ ചോദ്യങ്ങളാണ് ഇവിടെ കാണാവുന്നതും അപ്പൊ ഇതാണ് എൺപത്തൊന്ന് ജീവചരിത്രവും ബന്ധപ്പെട്ട വ്യക്തികളുമായിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഒറ്റ പദം വരെ പത്ത് ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത് ഓക്കെ അപ്പം ഏപ്രിൽ ഇരുപതിനാണ് നമ്മളൊരു അടുത്ത പരീക്ഷ വരുന്നത് കോമൺ എക്സാം വരുന്നത് അതുവരെ നന്നായിട്ട് പഠിക്കുക അതിൽ റാങ്ക് മുന്നോട്ട് വരാൻ സാധിക്കുക സാധിക്കുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള സമയം മനസ്സിലാക്കിക്കൊണ്ടും അക്കുറേറ്റായിട്ടും മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ പഠിച്ച് മുന്നോട്ട് പോകുക അടുത്ത ഒരു ക്വസ്റ്റിൻ ആൻസർ നമുക്ക് വേറെ ചെയ്യുന്നത് വരെ നമസ്കാരം താങ്ക്